നമ്മൾ ഈ ഷാപ്പ് ഇത് തുടങ്ങിയിട്ട് എത്ര വർഷമായത്? നമ്മൾ പത്താം വർഷത്തിലേക്ക് ഇടങ്ങുകയാണല്ലേ. ഞങ്ങൾ കിളിക്കൂട് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം നമ്മളിങ്ങനെ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്നു. കുമരകത്തിന്റെ ഒരു ഐശ്വര്യമായിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. നമുക്കിവിടെ എന്തൊരു ഫുഡുണ്ടോ? നമ്മുടെ മെയിൻ എന്ന് പറയുക കരിമീൻ, കാളാഞ്ചി, കൊഞ്ച്, ആകൂലി, ആകൂലി, നന്മീൻ, താറാവ്, ചെമ്മീൻ. ഓപ്പൺ കിച്ചൺ ആണ്. ഇന്ന് വരെ നമ്മളൊരു കസ്റ്റമറുടെ പരാതി കേട്ടിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ കേട്ടിട്ടില്ല. താറാമപ്പസ് ആണ്, അപ്പമാണ് നമ്മുടെ കള്ളപ്പം. കള്ളപ്പം മെയിൻ നാടൻ ഫുഡാണ്, നമ്മുടെ മെയിൻ ഐറ്റം. കിളിക്കൂടിന്റെ ഐശ്വര്യവും അതാണ്. രാജേഷ്, ഞാൻ കോട്ടയം കോതനല്ലൂർ സ്വദേശിയാണ്. ഞാൻ ഇവിടെ കിളിക്കൂട് റെസ്റ്റോറൻറ്റിൽ ഷെഫാണ്. ഒരു അഞ്ചാറ് കൊല്ലമായിട്ട് ഇവിടുത്തെ ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ താറമാപ്പാസ് ഉണ്ടാക്കുന്നതാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഇവിടെ എല്ലാ ഫുഡും ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. ഒരു 1.5-2 ലിറ്റർ വെളിച്ചെണ്ണ വേണം. ഒരു 25 കിലോ താറ ഉണ്ടാക്കുന്ന 2 ലിറ്റർ വെളിച്ചെണ്ണ ഏകദേശം വേണ്ടി വരും. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഏലക്ക, തക്കോലം, ഗ്രാമ്പു, കറുവപ്പട്ട, ഇത്ര സാധനം എണ്ണ ചൂടായാലും മേനത്ത് കിടുക. വനിട്ട് വരുന്ന സമയത്ത് അതിനകത്തേക്ക് നമ്മൾ ക്യാരറ്റ് ഡൈസ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഉണ്ട്. ഈ ഡൈസ് ചെയ്ത് വെച്ച ക്യാരറ്റ് അതിനകത്തേക്ക് ആഡ് ചെയ്യുക. പിന്നെ വനിട്ട് വരുന്ന സമയത്ത് നമുക്ക് സവോള അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നതാണ്. ഒരു 6-7 കിലോ സവോളകളും ഇതിന് വേണ്ടി വരും. ഇത് വേണ്ട ഏകദേശം ഒരു 20 മിനിറ്റോളം എടുക്കുക വേണ്ട വേണമെങ്കിൽ. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ ഉപ്പുപൊടിയും കൂടി എടുക്കുക. മഞ്ഞപ്പൊടി ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് വഴണ്ട് വരും, സോട്ടായി വരും. രാവിലെ 9 മണിയാകുമ്പോൾ ഷാപ്പ് ഓപ്പൺ ആവും. പക്ഷെ ഫുഡ് തുടങ്ങുമ്പോൾ ഏകദേശം ഒരു 11.5 ഒക്കെയോളം ആവും. ഏകദേശം വാടി ചെയ്ത സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടേണ്ടതാണ്. ഒരു 10 മിനിറ്റ് മേളി വേണതെന്ന് ആയി വന്നെങ്കിൽ നമ്മൾ താറാവ് സെപ്പറേറ്റ് വേവിക്കാൻ വെക്കുകയാണ്. താറാവ് വെട്ടി അതിനകത്ത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് അരിഞ്ഞതും പിന്നെ അതിനകത്തേക്ക് കുരുമുളക് പൊടി ഇട്ട് ഇത് വേവിക്കാൻ വെക്കുകയാണ്. ഏകദേശം ഒരു 25 മിനിറ്റോളം കിടന്ന് വേവണം. പിന്നെയാണ് നമ്മൾ ഇതിനകത്തേക്ക് മസാലയെല്ലാം ചേർത്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റോളം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ സവോള വരണ്ട് ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് അടുത്തത് വേണ്ടത് ഇതിനകത്തേക്ക് മസാലകളാണ്. ആദ്യമേ മഞ്ഞൾപ്പൊടി, ഒരു 2-3 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം. മസാല ഒരു 150 ഗ്രാം ചിക്കൻ മസാല വേണ്ടി വരും. 150 ഗ്രാം. അപ്പോൾ ഇതിൻ്റെ പകുതിയോളം വേണം, 1/3 ഓളം വേണം. ഇവിടെ ഒരു 75-75 ഗ്രാമോളം മതിയാവും. ഒരു 4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി വേണം. അടുത്തത് ഗരം മസാലപ്പൊടി. ഗരം മസാലപ്പൊടിയാണ്. ഗരം മസാലപ്പൊടി ഒരു 4 ടേബിൾ സ്പൂൺ വേണം. നമ്മൾ കോൺഫ്ലോർ, അത് തിക്കിന് വേണ്ടി ഇടുന്നതാണ് കോൺഫ്ലോർ. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ടാൽ മതി. ഉപ്പ് നമ്മൾ ആദ്യമേ കുറച്ച് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ഓൾറെഡി ഇട്ടായിരുന്നു, ശകലം കൂടി ഇടുകയാണ്. ബാക്കി നമുക്ക് ആവശ്യത്തിന് ഇടാം. ശരിക്കും ഒന്ന് ഇളക്കി ഒന്ന് അതിൻ്റെ ആ പച്ചച്ചവയൊക്കെ ഒന്ന് മാറണം. അതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കണം. തേങ്ങായും നട്ട്സ് അരച്ചതും കൂടി ഞാൻ താടിയാണ്. പിന്നെ നമുക്ക് ഏകദേശം വേണ്ടത് 3 തേങ്ങയും ഒരു 1/2 കിലോ നട്ട്സോളം വേണ്ടി വരും ഇതിനകത്ത്. അപ്പോൾ അത് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുകയാണ്. നമ്മൾ താറാവ് വേവിക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നട്ട്സ് വെള്ളത്തിൽ ഇട്ട് വെക്കും. വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ഈ തേങ്ങയും നട്ട്സും ഒന്നിച്ച് മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങായും അതിൻ്റെ ആ മസാല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇട്ട് നമ്മൾ ഇതിനകത്തേക്ക് താറാവ് ആഡ് ചെയ്യുകയാണ്. താറ 25 കിലോ താറാവുണ്ട്.
25 താറാവിന് നമ്മൾ ഇപ്പോ പറഞ്ഞ അളവിൽ ഉള്ള സാധനങ്ങൾ ഇടണം. 100 ഗ്രാം മല്ലിയിലയും 50 ഗ്രാം പുതിനയും ഇടണം. അതെ, താറാവ് റെഡിയാണ്. ഇപ്പൊ തരാം, ഒരു 2 മിനിറ്റ് ഒന്ന് താളിച്ചാൽ മതി. 2 മിനിറ്റ് താറാവ് റെഡിയാന്ന് അവിടെ അന്വേഷിച്ച് തുടങ്ങി കഴിഞ്ഞു. ഇപ്പൊ തരാം, ഒരു 2 മിനിറ്റിനുള്ളിൽ താറാവ് കൊടുക്കുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ അതിനകത്തേക്ക് ഇനി താളിച്ചാലും കൂടെ മതി. ആദ്യം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് കടുക് ഇടണം. കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ചെറുപുള്ളി ഇട്ട് കൊടുക്കുക. ചെറുപുള്ളി ഇട്ട ശേഷം അതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി കൂടെ അരിഞ്ഞു, വെളുത്തുള്ളി കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും ഒന്നും ആയി വരുന്ന ഏകദേശം ഇപ്പോൾ ആയി വരുന്ന സമയമുണ്ട്. ഈ ആയി വരുന്ന സമയത്ത് അതിനകത്തേക്ക് നമ്മൾ ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. അത് മൂത്ത് വരുന്ന സമയത്ത് അതിനകത്തേക്ക് നമ്മൾ 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത് ജസ്റ്റ് നിങ്ങൾ മൂത്ത് വരും ഓഫ് ചെയ്യുക. നമ്മൾ ഇതിനകത്ത് ഇതിങ്ങനെ ഏകദേശം താറമപ്പാസ് റെഡി ആയിരിക്കുകയാണ്. ഏകദേശം ഒരു 30-35 മിനിറ്റ് വേണ്ടി വരും താറാവ് ഉണ്ടാക്കുന്നത്. ഇപ്പം കണ്ടില്ല നിങ്ങൾ ഇത്ര സമയം വേണ്ടി വരും. വീട്ടിൽ ആർക്കും വേണമെങ്കിലും പരീക്ഷിക്കാം. കള്ളപ്പോ പൊറോട്ടയോ എന്തിൻ്റെ കൂടെ വെള്ളം നല്ല കോമ്പിനേഷനാണ്. ഇനി അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് സ്പെഷ്യൽ ഇവിടുത്തെ കിളിക്കോട് സ്പെഷ്യൽ കരിമീൻപൊള്ളിച്ചാണ്. നമ്മൾ ആദ്യം അതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തിട്ട് പിന്നെ വീണ്ടും മറിച്ചിട്ട് സകല ഉപ്പും കൂടെ ഇതിന് മേലെ ഇട്ട് കൊടുക്കുക. അത് ഉപ്പൊന്ന് ജസ്റ്റ് ഒന്ന് അതിനകത്ത് മീറ്റലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. അതിനകത്ത് ഈ മുളക്, മല്ലി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, വിനാഗിരി ഇതെല്ലാം ചേർന്ന്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചേർന്നാണ്. അപ്പോൾ അതിങ്ങനെ തേച്ച് ഇതിനകത്ത് ശരിക്കും നിറം ചെയ്ത് കൊടുക്കുക. പിന്നെ വിടവിലൊക്കെ ഒന്ന് കയറി നല്ല ഇതാകണം, നല്ല ടേസ്റ്റ് ആകും. കൊടുക്കാനും നമ്മുടെ എണ്ണ ചൂടായി വന്ന ശേഷം പൊള്ളിക്കാനുള്ള കരിമീൻ എടുത്ത് നേരെ എണ്ണയ്ക്കകത്തേക്ക് ഇടുകയാണ്. ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്, ഇനി അടുത്ത സൈഡിൽ ഫ്രൈ ആവണം. ഫ്രൈ ആയിട്ടാണ് നമ്മൾ ഇലയ്ക്കകത്ത് സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ കരിമീൻ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് എടുക്കാറായി. ഇത് ഹാഫ് കുക്ക് മതി. ഇതിപ്പോൾ എടുക്കാറായിക്കൊന്നു. ഇത് ഹാഫ് കുക്കായിരിക്കുകയാണ് കരിമീൻ. ഞാൻ ഇത് പ്ലേറ്റേക്ക് ഒന്ന് മാറ്റുകയാണ്. ഇതാണ് നമ്മൾ കരിമീൻ പൊള്ളിക്കുന്ന മസാല. ഇത് മസാല ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ചേർത്ത് ഒരു പ്രത്യേക മിശ്രിതം ഉണ്ടാക്കുന്ന ഒരു ഗ്രേവിയാണിത്. ഇതിനകത്ത് കുരുമുളക് പൊടി, ഫിഷ് മസാല, മുളക് പൊടി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഞാൻ ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി ശകലം ഒന്ന് ചെയ്ത് കൊടുക്കണം. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മസാല വീണ്ടും നമ്മൾ അതിനകത്ത് ഒന്ന് ചെയ്ത് ശരിക്കും തേച്ച് പിടിപ്പിക്കുക. മേളിൽ മീനിൻ്റെ മൊത്തത്തിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. കറിവേപ്പിലത്താണ്ട് വെച്ച് കൊടുക്കുക. അതിനകത്ത് ഒരു തക്കാളി പീസ് വെച്ച് കൊടുക്കുക. ക്യാരറ്റ് ചെയ്യുക. ക്യാരറ്റും കൂടെ അതിന് മേളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാൻ നട്ട്സും കിസ്മസും വറുത്തും കൂടെ ഇതിന് മേളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് പൊതിയുകയാണ്. ഇനി പൊതിഞ്ഞ് വെച്ച കരിമീൻ തവയ്ക്കകത്തേക്ക് ഇടുകയാണ്. ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡ് ഒന്ന് ഒരു 2 മിനിറ്റ് ഇട്ടൊന്ന് എടുക്കേണ്ടതാണ്. അതിന് വേണ്ടി നമ്മൾ ആദ്യമായി ഒരു സൈഡ് വിടുകയാണ്. ഇതേകദേശം ഒരു ഹാഫ് കുക്ക് ആയ കരിമീൻ ആയതുകൊണ്ട് ഒരു 2 മിനിറ്റ് ഒന്ന് രണ്ട് സൈഡിൽ നിന്ന് മറിച്ചിട്ടാൽ മതി. പെട്ടെന്ന് കുക്കാവുന്നതാണ്. ഒരു സൈഡായി. ഇനി അടുത്ത സൈഡ് നമ്മൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അതെ, ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. കരിമീൻ പൊള്ളിച്ച് റെഡി ആയിരിക്കുകയാണ്. പ്ലേറ്റേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ കൊഞ്ച് റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. കൊഞ്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അതിനകത്തേക്ക് നമ്മൾ അതിനകത്ത് മസാല ഇടാൻ പോവുകയാണ്. ആദ്യമേ ഒരു നുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പൊന്ന് ജസ്റ്റ് അതിനകത്തേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ച ശേഷം ശകലം മഞ്ഞപ്പൊടി കൊണ്ട് അതിനകത്ത് ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിപ്പിച്ച ശേഷം കരിമീൻ പൊള്ളിച്ചതിനകത്ത് തേച്ച് അതേ മസാല വീണ്ടും അതിനകത്ത് തേച്ച് ഒന്ന് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ച ശേഷം ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഏകദേശം ഒരു 2-3 മിനിറ്റ് ഒന്ന് വെന്താൽ മതിയാവും. കൊഞ്ച് പകുതി വെന്തിരിക്കുകയാണ്. ഇനി ഇപ്പോൾ ഈ സൈഡിലൂടെ ഒന്ന് മറിച്ചിടണം. കൊഞ്ച്
കൊഞ്ച് ഏകദേശം എടുക്കാറായിട്ടുണ്ട്. നമ്മൾ കൊഞ്ച് എടുക്കാൻ പോവാണ്. ഇതെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. മാറ്റിയ ശേഷമാണ് നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. നമ്മൾ കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ശകലം കടി ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്ത് ഇടുക. അതിനകത്തേക്ക് ആദ്യം പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളകും കറിവേപ്പിലും നായി ഇടുന്നത് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില അതിൻ്റെ കൂടെ ഇച്ചിരി സവോള കൂടെ ഇട്ട് കൊടുക്കുക. സവോള വിച്ചരിക്കുന്നു. വഴറ്റണം നന്നായിട്ടൊരു വഴറ്റണം. നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് തക്കാളി ആഡ് ചെയ്യണം. തക്കാളിയും പച്ചമുളകും ഇതെല്ലാം കൂടെ ഒന്ന് ശരിക്കും സവളയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്കുള്ള മസാല ഇട്ട് കൊടുക്കണം. മഞ്ഞൾ പൊടി, ശകലം കുരുമുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല, ഒരു കാൽ ടീസ്പൂൺ ഫിഷ് മസാല, ആവശ്യത്തിന് ഉപ്പ്, എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇച്ചിരി കൂടിയിടുക. എരിവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ മുളക് ശകലം കുറയ്ക്കുക. റെഡി ചെയ്ത് ശരിക്കും ഒന്ന് വഴറ്റണം. ഇങ്ങനെ വഴറ്റി വഴറ്റി നന്നായിട്ട് വഴണ്ട് വരണം. എന്നിട്ട് വഴറ്റി നല്ല പരിവർത്തനമാക്കിയെടുക്കുക. അതിൻ്റെ ആ പച്ചമാണമൊക്കെ ഒന്ന് മാറണം. എന്നാലേ ഉള്ളൂ നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പുണ്ട്, അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മസാലയൊക്കെ ഏകദേശം റെഡിയായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ചിലപ്പോൾ ചാറി വിളവൊഴിച്ച് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കണം. ചെറുതായിട്ടൊന്ന് ഗ്രേവി ഒന്ന് ലൂസാക്കിയ ശേഷം നമ്മൾ അതിനകത്തേക്ക് കൊഞ്ചിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും മസാല വറുത്തക്ക രീതിയിലൊന്ന് ഒന്ന് അതിനകത്തേക്ക് ഒന്ന് ഇത് ചെയ്യുക. കൊഞ്ച് ശരിക്കും എല്ലാ ഭാഗത്തും അതിൻ്റെ മസാല എത്തിപ്പെടണം. അതിനുവേണ്ടി നമ്മൾ മാർക്കിനിട്ട് കൊടുക്കുക. ഓൾറെഡി വെന്ത കൊഞ്ചായതുകൊണ്ട് അതിനകത്ത് നമുക്കിനി മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി. ഒരു രണ്ട് ഒന്നുകൂടെ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് കിടന്നാൽ മതി, നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്.